ഹെൽത്തി കുക്കറി ഇന്നത്തെ ഒരു പുതുപുത്തൻ എപ്പിസോഡ് നമ്മളിവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡെസേർട്ടാണ് ഞാനിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടമാണ്, പക്ഷെ ആ ആഗ്രഹമൊക്കെ ഇങ്ങനെ ഉള്ളിൽ മൂടി വയ്ക്കും മിക്കവരും. എന്നാൽ അതൊന്നും വേണ്ട, ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡെസേർട്ട് ഞാനിവിടെ പറയാൻ പോവുകയാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും ഞാൻ മാമ്പഴക്കാലമാണ്, അതുകൊണ്ട് മാമ്പഴം കൊണ്ട് തന്നെ ഒരു ഡെസേർട്ടാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ഓഫ് കോഴ്സ് മാംഗോ പൾപ്പ് തന്നെയാണ്. മാംഗോ പൾപ്പ് ഉണ്ടാക്കാൻ ഈസിയാണ്. മാങ്ങ നല്ലോണം ചെത്തിയിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല മാംഗോ പൾപ്പ് റെഡിയായി കിട്ടും. ദാ ഇവിടെ മാംഗോ പൾപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ വേണ്ടത് ലൈം വേണം. അത് ഒരു ഹാഫ് ലൈം മതി. ഹാഫ് ലൈം അതിൻ്റെ ജ്യൂസ് എടുക്കുക. പിന്നെ ഷുഗർ വേണം. ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. പിന്നെ പ്ലസ് എഗ്ഗ് വേണം. ഒന്ന് ഡെസേർട്ട് ആയതുകൊണ്ട് കുറച്ചൊന്ന് കട്ടിയാവാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ജെലറ്റിനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ കൂടെ മോർ ടേസ്റ്റിയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രീമൊക്കെ യൂസ് ചെയ്യാം. ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമൊക്കെ യൂസ് ചെയ്യാം. നല്ലോണം വിപ്പ് ചെയ്തെടുത്ത് ഇതിനെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പം സൂപ്പർബ് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പറയുമ്പോൾ തന്നെ എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്നു കഴിക്കാനായിട്ട്. വേണമെങ്കിൽ കുറച്ച് ലിക്വിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പാൽ ആഡ് ചെയ്യാം. വേണമെങ്കിൽ മാത്രം പാൽ, അല്ലെങ്കിൽ വെള്ളം ആഡ് ചെയ്താൽ അതിൻ്റെ ടേസ്റ്റ് കുറയും. അതുകൊണ്ട് വേണമെങ്കിൽ മാത്രം പാൽ ആഡ് ചെയ്യാം. എന്തായാലും നമുക്ക് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ആദ്യം മാംഗോ പൾപ്പ് എടുത്തു, അതിലേക്ക് നല്ല ലൈം എടുത്ത് വെച്ചു. ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം അവിടെ ചൂടാവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ഇവിടെ മാംഗോ പൾപ്പ് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കാം. ഒരു മാംഗോൻ്റെ പൾപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് എടുത്തു. നല്ലപോലെ മിക്സ് ചെയ്തു. ഇതിൻ്റെ കൂടെ ഷുഗർ ആഡ് ചെയ്യണം. എഗ് വൈറ്റ്സ് എടുക്കണം. അപ്പോൾ എഗ്ഗിന് ആ യോക്ക് മാത്രം മാറ്റിയിട്ട് ടൈം എഗ് വൈറ്റ് ആക്കുമ്പോഴത്തേക്കും ദാ ഇവിടെ വെള്ളം ചൂടായിട്ടുണ്ട്. ഒരു ഹാഫ് എ സ്പൂൺ മതി ജെലറ്റിൻ. നമുക്കിത് വേണമെങ്കിൽ ഡബിൾ ബോയിൽ വേണമെങ്കിലും ചെയ്യാം. ചൂടുള്ള ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ യൂസ് ചെയ്ത ഇൻഗ്രീഡിയൻസ് മാംഗോ ആണ്. മാംഗോയിൽ ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് എപ്പോഴും നമ്മുടെ ബോഡിക്ക് നല്ലതാണ്. ഇപ്പോൾ മാമ്പഴ കാലം കൂടി ആയതുകൊണ്ട് ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്നതുമാണ്. പിന്നെ അതിൻ്റെ കൂടെ ഇപ്പം എഗ് ആണെങ്കിൽ അതിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ജെലറ്റിൻ ഈ പൾപ്പിലേക്ക് മിക്സ് ചെയ്തു. ഇതിനി നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഒന്ന് ഇങ്ങനെ മാറ്റി വയ്ക്കാം, ഇല്ലെങ്കിൽ റെഫ്രിജറേറ്ററിൽ വെക്കുകയാണെങ്കിൽ ഒന്ന് കൂളായിട്ട് കിട്ടും. ഇനി അത് മാറ്റി വയ്ക്കാം. എഗ് വൈറ്റിലേക്ക് പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്തു. എന്നിട്ട് ഇത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എഗ് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തു. ഇനി ഈ മാംഗോ പൾപ്പിലേക്ക് ബീറ്റ് ചെയ്ത് എഗ് ആഡ് ചെയ്യാം. ഇതും ഒന്ന് കുറച്ച് ഹിപ്പ് ചെയ്തെടുക്കാം. ഇത് ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കട്ടിയാവും. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ക്രീമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നല്ലൊരു ഡെസേർട്ടായി മാറും. അപ്പോൾ ഇന്നത്തെ ഹെൽത്തി കുക്കറിയിലെ ഹെൽത്ത് ഫ്രൂട്ട് ഡെസേർട്ട് ഇവിടെ റെഡിയാണ്.